ഹായ് ഡിയർ ഫ്രണ്ട്സ്, നമസ്കാരം. അപ്പം നമുക്കിന്നൊരു അടിപൊളി ചിക്കൻ ബിരിയാണി ആക്കിയല്ലോ, അത് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിൽ. അപ്പം ദമ്മൊന്നും ഇടുന്നില്ല കേട്ടോ, ഈസി ആയിട്ട് ഉണ്ടാക്കാം. അപ്പോൾ ഇതാണ് ആദ്യം കട്ട് ചെയ്യേണ്ട സാധനങ്ങളൊക്കെയാണ് ആദ്യം കാണിക്കുന്നത്. ഇതിൻ്റെ അളവും കാര്യങ്ങളൊക്കെ ഞാൻ താഴെ ഡിസ്ക്രിപ്ഷനിലിടാം. അപ്പോൾ നമുക്കത് കട്ട് ചെയ്തിട്ട് കാണിച്ചു തരാം കേട്ടോ. അതുപോലെ തന്നെ 1 കിലോ അരിയാണ് എടുക്കുന്നത്. 1.5 കിലോളം ചിക്കൻ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അരിയും അതുപോലെ കുതിരാനൊന്നും വെക്കുന്നില്ല. ഞാൻ 1 കിലോ അരി 1 ഗ്ലാസ്സിലാണ് അളന്നെടുത്തിട്ടുണ്ടായിരുന്നത്. അതൊരു 6 ഗ്ലാസ്സോളം അരി ഉണ്ടായിരുന്നു. അതെന്താണ് ഗ്ലാസ്സിൽ അളന്നെടുക്കണതെന്ന് വെച്ചാൽ നമുക്കതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം കറക്റ്റ് അളവ് കിട്ടാനാണ് ഞാൻ ഗ്ലാസ്സിൽ അളന്നെടുത്തത്. അതിപ്പം പൗളായാലും എന്തായാലും അങ്ങനെ അളന്ന് കറക്റ്റായിട്ടൊരു അളവുണ്ടാകുമ്പോഴാണ് നമുക്ക് ആ വെള്ളവും കൂടി അളന്നെടുക്കാൻ പറ്റുന്നത്. അപ്പോൾ അതവിടെ നിൽക്കട്ടെ. നമ്മളത് കഴുകി വൃത്തിയാക്കിയിട്ട് വെള്ളമൊക്കെ കളയാൻ വേണ്ടിയിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അതവിടെ വെള്ളം മുഴുവനായിട്ട് പോട്ടെ. ആ ഒരു സമയം നമുക്ക് ചിക്കൻ മാഗ്നേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ ചിക്കൻ മാഗ്നേറ്റ് ചെയ്യാൻ വേണ്ടി ഞാൻ പറഞ്ഞല്ലോ 1.5 കിലോ ചിക്കനാണ് എടുത്തിട്ടുള്ളത്. ഒരു പാത്രത്തിൽ 1.5 ടേബിൾ സ്പൂണോളം മുളക് പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ 1/2 ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി, ആവശ്യത്തിന് ഉപ്പ്, 1/2 ടീസ്പൂണോളം മല്ലിപ്പൊടി, പിന്നെ 1 ടീസ്പൂൺ ഗരം മസാല പൊടി, ഇത്രയും പൊടികളാണ് ഞാൻ ചേർത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാൻ ആവശ്യത്തിന് 1 കോഴിമുട്ട ഇതിലേക്ക് പൊട്ടിച്ചൊഴിക്കുന്നുണ്ട്. അപ്പോഴാണ് ഇതൊരു പേസ്റ്റ് രൂപത്തിലേക്ക് ആയി മാറുക. അപ്പം അതുപോലെ തന്നെ നമ്മുടെ ചിക്കൻ ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണിയിലേക്ക് ചേർക്കുന്നത്. അപ്പോൾ നമ്മുടെ ചിക്കനൊന്ന് ക്രിസ്പി ആകാൻ വേണ്ടിയിട്ട് 2 ടീസ്പൂണോളം കോൺഫ്ലോർ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ചിക്കനൊന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് 2 ടേബിൾ സ്പൂൺ തൈര് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നമുക്ക് കൈ വെച്ച് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. നമ്മുടെ പൊടികളൊക്കെ ഒന്ന് എല്ലാവിടെയും എത്താൻ വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് കുഴച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള ചിക്കൻ പീസുകൾ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ചിക്കൻ്റെ കഴുകി വെച്ചാലും കൂടി കഴുകി വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ അടിയിൽ ഇത്തിരി വെള്ളം ബാക്കിയുണ്ടാവും. അത് കാരണം അതങ്ങനെ ഇടരുത്. ഇതുപോലെ കൈകൊണ്ട് എടുത്തിടുമ്പോഴാണ് ഒട്ടും വെള്ളമില്ലാണ്ട് നമുക്ക് കിട്ടുക. ഇതാ കണ്ടില്ലേ, നിങ്ങൾ കാണണ്ടതെന്ന് എനിക്കറിയില്ല. ആ പാത്രത്തിൻ്റെ അടിയിൽ കുറച്ചിങ്ങനെ വെള്ളം നിൽക്കുന്നുണ്ട്. അത് കാരണം ഇത് അങ്ങനെ ചരിച്ചിടരുത്. ഇതുപോലെ എടുത്തിട്ട് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് മാഗ്നേറ്റ് ചെയ്തിട്ട് വെക്കാം. അപ്പോൾ ഒരു സമയത്താണ് ഞാൻ ഒരു കാര്യം മറന്നത്. ഇതിൽ 1/2 ടീസ്പൂണോളം കുരുമുളക് പൊടി കൂടി ചേർക്കണമായിരുന്നു, അത് ഞാൻ വിട്ടുപോയി. അപ്പോൾ ആദ്യം മസാല എടുക്കുമ്പോൾ തന്നെ നിങ്ങൾ ആ ഒരു കുരുമുളക് പൊടിയും കൂടി ചേർക്കാൻ മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതൊന്നും കൂടി കുഴച്ചിട്ട് നമുക്കിതൊരു 10 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. ഇത് റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല, നമുക്ക് അപ്പം തന്നെ നമുക്കത് ഫ്രൈ ചെയ്തെടുക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ അതിൻ്റെ ഇടയിൽ എനിക്ക് ചെറിയൊരു പണി കൂടി ഉണ്ടായിരുന്നു, അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. ആ ഒരു സമയം എന്താ, ഞാൻ സവാളയൊക്കെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അപ്പം കാണിക്കാത്തതാണ് ഈ ഒരു 3 തക്കാളി. ഇത് കൂടി നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി ചെയ്യാൻ പോണത് എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും നമുക്കൊന്ന് ചതച്ചെടുക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഒരു മിക്സീൻ്റെ ജാറിലേക്ക് ചേർത്തിട്ട് ചതച്ച് മാത്രം എടുക്കണ്ടു, അത് അരയ്ക്കരുത്. ചതച്ചെടുക്കുമ്പോഴാണ് നല്ല ടേസ്റ്റ് ആയിട്ടുള്ളത്. അപ്പോൾ ഇതാ ചതച്ചെടുത്തിട്ടുണ്ട്. ഇതന്നെ അവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ പിന്നെ നിങ്ങളുടെ കയ്യിൽ നോൺ സ്റ്റിക്കിൻ്റെ ഫ്രൈ പാൻ ഉണ്ടെങ്കിൽ അതിൽ ചെയ്യാം. അതല്ലെങ്കിൽ ഞാനിപ്പോൾ ഈയൊരു വലിയൊരു ചീനച്ചട്ടിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ തന്നെയാണ് ഞാൻ ചിക്കൻ്റെ മസാലയൊക്കെ ചെയ്യണത്. അത് കാരണം അതിൽ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാന്ന് വെച്ചിട്ട് അതിൽ ചെയ്യാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഓയിൽ എടുക്കുക. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് എടുത്തിട്ടുള്ളത്. ഏത് ഓയിലായാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ നമുക്ക് ആ ഒരു എണ്ണയിലേക്ക് പിന്നെ ഫ്രൈ ആവാൻ പാകത്തിനുള്ള ചിക്കൻ പീസുകൾ ഇട്ട് കൊടുത്തിട്ടൊന്ന് ഫ്രൈ ആക്കി എടുക്കാം. അത് അവിടുന്ന് ഫ്രൈ ആവുന്ന സമയം കൊണ്ട് നമുക്കിനി നെയ്ച്ചോറ് ഉണ്ടാക്കാൻ വേണ്ടി നോക്കാം. ഇത് സെപ്പറേറ്റ് ആയിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് നെയ്ച്ചോറ് തനി ഉണ്ടാക്കി ചിക്കൻ ഗ്രേവി ഉണ്ടാക്കി അതിന് ശേഷം അത് മിക്സ് ചെയ്താണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ ഒരു ഗ്ലാസ് കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. ആ ഒരു ഗ്ലാസ്സിലായിരുന്നു ഞാൻ അരി അളന്നെടുത്തിട്ടുണ്ടായിരുന്നത്, 6 ഗ്ലാസ് അരി. അപ്പോൾ ആ ഒരു ഗ്ലാസ്സിൽ തന്നെ 12 ഗ്ലാസ്, 6-ൻ്റെ ഡബിളായിട്ടുള്ള 12 ഗ്ലാസ് വെള്ളം എടുക്കുക. ആ വെള്ളത്തിലേക്ക് നമുക്ക് നെയ്ച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള സ്പൈസസ് ചേർത്ത് കൊടുക്കാം. അതായത് പട്ട, ഗ്രാമ്പൂ, ഏലക്കായ തുടങ്ങിയ കാര്യങ്ങൾ. അപ്പോൾ പെരിഞ്ജീരകം, അതായത് വലിയ ജീരകം കൂടി ചേർത്ത് കൊടുക്കണമായിരുന്നു. എൻ്റെ കയ്യിലുള്ളത് ചീത്തയായിപ്പോയി, അതുകൊണ്ട് ഞാൻ ചേർത്തിട്ടില്ല. നിങ്ങൾ ചേർക്കുകയാണെങ്കിൽ 1/2 ടീസ്പൂണോളം പെരിഞ്ജീരകം കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ആ വെള്ളം അവിടെ നിന്ന് നന്നായി തിളയ്ക്കണ ആ ഒരു സമയം കൊണ്ട് നമ്മുടെ അരി നമുക്കൊന്ന് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കാം.
അരിയും അതാണ് ഞാൻ അരി കുതിർത്ത് വെക്കാതെ ഉടനെ തന്നെ കഴുകി എടുത്ത് വെച്ചത്. ഞാൻ ഫ്രൈ ചെയ്തിട്ടാണ് ബിരിയാണി ഉണ്ടാക്കുന്നത്. അപ്പോൾ കുക്കറിലാണ് കേട്ടോ ഞാൻ നെയ്ച്ചോറ് ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പോൾ കുക്കർ നന്നായി ചൂടായതിന് ശേഷം അതിലേക്ക് നമുക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. ബാക്കി ഞാൻ വെളിച്ചെണ്ണയാണ് ചേർക്കുന്നത്. നിങ്ങൾക്കിനി മുഴുവനായിട്ട് നിങ്ങൾ നെയ്യിലാണ് ഉണ്ടാക്കുന്നതെങ്കിൽ ഒരു 4 ടേബിൾ സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുക്കാം. അതുപോലെ വെളിച്ചെണ്ണയ്ക്ക് പകരം നിങ്ങൾക്ക് ഓയില് വേറെ ഓയിലാണ് ഇഷ്ടം എങ്കിൽ അതായാലും മതി കേട്ടോ. ഞാനിപ്പോൾ വെളിച്ചെണ്ണയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർത്തു, 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായി ചൂടായിട്ട് വരുമ്പോൾ നമുക്ക് ഈ ഒരു ബിരിയാണി ഡെക്കറേഷൻ ചെയ്യാനായിട്ട് ഒരല്പം അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ചേർക്കുന്നുണ്ട് കേട്ടോ. സാധാരണ ഞാൻ ഉണ്ടാക്കുമ്പോൾ ഇതൊന്നും ചേർക്കാറില്ല, കാരണം മക്കൾക്ക് ഇത് വെറുതെ കഴിക്കാനും ഫ്രൈ ചെയ്തിട്ട് കഴിക്കാനൊക്കെ ഇഷ്ടമാണ്. പക്ഷേ ബിരിയാണിയുടെ കൂടെ അവർക്ക് അത്ര താല്പര്യമില്ല, അത് കാരണം ഞാൻ ചേർക്കാറില്ല. പക്ഷേ എനിക്കിഷ്ടമാണ് കേട്ടോ ബിരിയാണി കഴിക്കുമ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഇതൊക്കെ കടിക്കുന്നത് എനിക്കിഷ്ടമാണ്. അപ്പോൾ അവർക്കിഷ്ടമുള്ളതല്ലേ നമ്മൾ ചെയ്തു കൊടുക്കുക. അപ്പോൾ അവർക്കിഷ്ടമില്ല എന്ന് പറയുമ്പോൾ ഞാൻ ചേർക്കാറില്ല. ഇന്ന് പിന്നെ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്ത് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചേർത്തു എന്നേ ഉള്ളൂ. അപ്പോൾ ഈ ഒരു അണ്ടിപ്പരിപ്പ് ചേർത്ത് കൊടുത്തിട്ട് അത് ചെറുതായിട്ട് കളറ് ചേഞ്ച് ആവുന്ന സമയത്ത് അതിലേക്ക് നമുക്ക് മുന്തിരിയും കൂടി ചേർത്ത് കൊടുക്കാം. ചേർത്തിട്ട് മുന്തിരിയൊക്കെ നന്നായി വീർത്ത് വരുന്ന സമയം നമുക്കിത് വറുത്ത് കോരിയെടുക്കാം. അധികം കരിക്കാൻ പാടില്ല, കരിയരുത്. അപ്പോൾ എപ്പോഴും പറയാറുള്ള പോലെ തന്നെ എണ്ണ ചൂടായ ശേഷം ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്ത് എടുക്കുക. അതുപോലെ തന്നെ ഞാൻ നേരത്തെ ഒരു 5 സവാള കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ 5 സവാള കൂടാതെ നമ്മൾ ഈ ഒരു ബിരിയാണി ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടി എക്സ്ട്രാ ഒരു സവാളയും കൂടി എടുക്കുന്നുണ്ട്. അത് ഞാൻ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു സവാള എടുത്തിട്ട് വളരെ നേർത്തതായിട്ട് അരിഞ്ഞെടുക്കുക. നീളത്തിൽ തന്നെ അരിഞ്ഞെടുത്താൽ മതി. ഇനി നമ്മളിതാ ഈ അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ പിന്നെ വറുത്ത് കോരി ആ ഒരു എണ്ണയിലേക്ക് നമുക്ക് ആ സവാള കൂടി ചേർത്ത് കൊടുക്കാം. അപ്പം ഈ ഒരു സവാള ചേർക്കുന്ന സമയത്ത് എപ്പോഴും പറയണ പോലെയല്ല, ലോ ഫ്ലെയിമിലല്ല ഹൈ ഫ്ലെയിമിൽ തന്നെ ഇട്ടിട്ട് പെട്ടെന്ന് വറുത്ത് കോരിയെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. ലോ ഫ്ലെയിമിലാകുമ്പോൾ ഒരുപാട് സമയമായിട്ട് അതങ്ങനെ വഴന്ന് വരും. പക്ഷേ ഇനി ആ ഒരു കളർ ചേഞ്ച് ആവാതെ അങ്ങനെ കിടക്കും. അപ്പോൾ ആ ഒരു സവാള നമുക്ക് ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്നൊന്ന് വറുത്ത് കോരിയെടുക്കാം. അതുപോലെ അത് ഫ്രൈ ചെയ്യുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കരിഞ്ഞു പോകരുത്. ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന സമയത്ത് തന്നെ എടുത്ത് മാറ്റണം. ഹൈ ഫ്ലെയിമിൽ തന്നെ വറുത്ത് കോരാനും ശ്രദ്ധിക്കുക. അപ്പോൾ ഇത് ഇട്ട് കഴിഞ്ഞിട്ട് നമ്മളെവിടെയും മാറാൻ പാടില്ല കേട്ടോ, അതിൻ്റെ അടുത്ത് തന്നെ നിൽക്കണം. അല്ലെങ്കിൽ പെട്ടെന്ന് അത് കരിഞ്ഞു പോകും. ഹൈ ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത്. നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കുക. അതിപ്പോൾ നല്ല കളർ ചേഞ്ച് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒഴിച്ച ഓയിൽ ഇപ്പോൾ കുറവാണ് എന്ന് തോന്നുകയാണെങ്കിൽ നമ്മുടെ പാത്രം ചെറുതായിട്ടൊന്ന് ഇങ്ങനെ ചെരിച്ച് കൊടുക്കുമ്പോൾ ആ ഒരു ഓയിലിലേക്ക് നമ്മുടെ സവാളയൊക്കെ നന്നായി മുങ്ങിക്കിടന്നിട്ട് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. അപ്പോൾ ദാ നമുക്കിനി ഇത് വറുത്ത് കോരി മാറ്റിയെടുത്ത് വയ്ക്കാം. ഇനി ഈ ഒരു ഓയിലിലേക്ക് തന്നെ നമ്മൾ നമ്മുടെ ബിരിയാണിയുടെ അരി, ഞാനിപ്പോൾ ഇവിടെ കൈമ അരിയാണ് എടുത്തിട്ടിരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള അരി എടുക്കുക കേട്ടോ, ജീരകശാലയോ എന്തരി വേണമെങ്കിൽ എടുക്കുക. ഒരുപാട് അരി ഉണ്ടല്ലോ നെയ്ച്ചോറ് ഉണ്ടാക്കാനും ബിരിയാണി ഉണ്ടാക്കാനൊക്കെ. അപ്പോൾ നിങ്ങൾക്കിഷ്ടമുള്ള അരി നിങ്ങൾ യൂസ് ചെയ്യാം. അപ്പോൾ അതാ ഞാൻ ഈ സവാളയും കൂടി കോരിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ഒരു ഓയിലിലേക്ക് നമ്മൾ കഴുകി വൃത്തിയാക്കി വെള്ളമൊക്കെ മുഴുവനായിട്ട് കളഞ്ഞു വെച്ചിട്ടുള്ള നമ്മുടെ ബിരിയാണി അരി ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ സവാളയുടെ കാര്യം പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഈ ഒരു അരിയും ഹൈ ഫ്ലെയിമിൽ തന്നെ പെട്ടെന്ന് വറുത്തെടുക്കുന്നതാണ് നല്ലത്. ഒരുപാട് അത് ചെറിയ ഫ്ലെയിമിലാകുമ്പോൾ ഒരുപാട് സമയം നമ്മൾ ഇട്ട് ഇളക്കേണ്ടി വരും. അതായത് കൈയെടുക്കാതെ ഇളക്കിയെടുക്കുക. അതേസമയം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് പെട്ടെന്ന് ചെയ്തെടുക്കുമ്പോഴാണ് വേഗം ആകുന്നത്. ആ ഒരു അരിയുടെ പാകം എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഈ അരി ഇട്ട് നന്നായി ഇളക്കിയതിന് ശേഷം നമ്മളതെന്താ ഒരു അരി എടുത്ത് കടിക്കുമ്പോൾ അതിങ്ങനെ പൊട്ടണ ആ ഒരു പരുവം, അതാണ് നമ്മുടെ ബിരിയാണി അരി നമ്മൾ വെള്ളമൊഴിക്കാനുള്ള പാകമായി എന്നറിയണത് ആ ഒരു ഇതാണ്. നമ്മളിതാ തിളപ്പിക്കാൻ വെച്ച വെള്ളം നന്നായി തിളച്ചിട്ടുണ്ട്. നമ്മുടെ അരി നന്നായിട്ട് വറന്നും വന്നിട്ടുണ്ട്. ഇനി നമുക്ക് തീ കുറച്ച് കൊടുത്തതിന് ശേഷം, ലോ ഫ്ലെയിമിൽ വെച്ചതിന് ശേഷം മാത്രമേ വെള്ളമൊഴിക്കാൻ പാടുള്ളൂ. ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് വെള്ളമൊഴിച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതൊക്കെ നമ്മുടെ മേലേക്കൊക്കെ തെറിക്കും. അത് ആ ഒരു കാര്യം പ്രത്യേകിച്ച് എല്ലാവരും ശ്രദ്ധിക്കുക. ഈ ഒരു സമയം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ അരി ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഒരു പകുതി ചെറുനാരങ്ങയുടെ നീരും കൂടി ചേർത്ത് കൊടുക്കാം. നാരങ്ങാനീര് ചേർക്കണ നേരം അതിൻ്റെ കുരു ഒന്നും അതിൽ പെടാതെ ശ്രദ്ധിക്കുക. അതിന് ശേഷം നന്നായി ഇളക്കിയിട്ട് നമുക്ക് ഇതിൻ്റെ ഉപ്പൊക്കെ ഈ ഒരു ടൈമിന് നോക്കാം. എല്ലാം കറക്റ്റാണ് എന്നുണ്ടെങ്കിൽ നമുക്കിതൊരു മൂടി വെച്ചിട്ട് ഒരു വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. ഒരു വിസിൽ വന്ന ഉടനെ തന്നെ ഓഫാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ
എൻ്റെ ഈ ഒരു ചിക്കനൊക്കെ ഞാൻ ഫുള്ളായിട്ട് ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇതാ ഈ ഒരു ഓയിലേക്ക് തന്നെയാണ് ഞാൻ നമ്മുടെ ചിക്കൻ മസാലയിലേക്കുള്ള ഇത് സവാള ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ ഓയിൽ കുറവാണെങ്കിൽ ഇതിലേക്ക് ആവശ്യമുള്ള ഓയിൽ നിങ്ങൾ ചേർത്ത് കൊടുക്കണം. ഞാനിപ്പോൾ ചേർത്തിട്ടില്ല, കുറച്ച് കഴിഞ്ഞതിന് ശേഷമാണ് ചേർക്കുന്നത്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട പ്രത്യേക കാര്യം എന്താണെന്ന് വെച്ചാൽ നല്ല കട്ടിയുള്ള പാത്രങ്ങൾ തന്നെ എടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോഴേ നമ്മുടെ മസാലയൊക്കെ കരിഞ്ഞു പോകാതെയും അടി പിടിക്കാതെയൊക്കെ നല്ല ക്ലിയറായിട്ട് നമുക്ക് കിട്ടുള്ളൂ. അപ്പോൾ ഇതാ ഞാനിതിലേക്ക് ഇപ്പോൾ 2 ടേബിൾ സ്പൂൺ കൂടി എണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. സവാള നന്നായി വഴന്നു വന്നിട്ടുണ്ട്. അപ്പോൾ നന്നായി വഴന്നതിന് ശേഷം അതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിട്ടുള്ള ഇഞ്ചി, പച്ചമുളക്, വെളുത്തുള്ളി അതും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ഒരു കൂട്ട് ചേർത്തതിന് ശേഷം നന്നായിട്ട് അതിൻ്റെ പച്ചമണം മാറണ വരെ ഇതൊന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കാം. അപ്പോൾ ബിരിയാണിയുടെ മസാല ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ സവാളയും തക്കാളിയൊക്കെ നന്നായി വഴന്ന് വരുമ്പോഴാണ് നമ്മുടെ ബിരിയാണി അടിപൊളി ടേസ്റ്റ് ആവുന്നത്. നമുക്ക് കടിക്കണ പോലെ കിട്ടരുത്, നന്നായിട്ട് പേസ്റ്റ് രൂപത്തിൽ തന്നെ നന്നായി വഴറ്റിയെടുക്കണം. ആ ഒരു കാര്യം എല്ലാവരും ശ്രദ്ധിക്കാം. അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ ബിരിയാണി കഴിക്കാൻ നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവുന്നത്. അപ്പോൾ അതാ നമുക്ക് ഇതിൻ്റെ പച്ചമണം മാറണ വരെ നന്നായി വഴറ്റി കൊടുത്ത ശേഷം നമുക്കിതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള, ഞാനിപ്പോൾ ഒരു 3 തക്കാളിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്, ആ 3 തക്കാളിയും കൂടി നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇത്രയും സമയം ഞാനിതിൽ ഉപ്പൊന്നും ചേർത്തിട്ടുണ്ടായിരുന്നില്ല. തക്കാളി ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതുപോലെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മൾ നെയ്ച്ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് അതിന് ചേർത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചിക്കനിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും കൂടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു മസാലയിലേക്ക് വേണ്ടുന്ന ഉപ്പ് മാത്രം ചേർക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അതായത് തക്കാളിയും പിന്നെ സവാളയൊക്കെ വഴന്ന് കിട്ടാൻ ആവശ്യത്തിനുള്ള അത് 1/4 ടീസ്പൂണോളം ഉപ്പ് ചേർത്താൽ മതിയായിരിക്കും. അപ്പോൾ അത് നോക്കിയിട്ട് ചെയ്യാട്ടോ. അപ്പോൾ അതെന്നാൽ ഒന്ന് നന്നായി വഴറ്റിയ ശേഷം നമുക്ക് ഒരു മൂടി വെച്ച് അടച്ചു കൊടുക്കാം. അങ്ങനെ അടച്ചു കൊടുത്തിട്ട് 1-5 മിനിറ്റ് അടച്ചു കൊടുക്കുമ്പോഴേക്കും നമ്മുടെ തക്കാളി നന്നായിട്ട് വെന്ത് കിട്ടും. അതൊരു ടിപ്സാണ് കേട്ടോ, അതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ അതാ നമ്മുടെ തക്കാളി നന്നായി വന്നിട്ടുണ്ട്. കറണ്ടി കൊണ്ടൊന്ന് തൊട്ട് കൊടുക്കുമ്പോൾ തന്നെ അതിങ്ങനെ നന്നായി പേസ്റ്റായിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ തക്കാളിയും സവാളയൊക്കെ നന്നായിട്ട് പേസ്റ്റായിട്ട് വരുമ്പോഴാണ് നമ്മുടെ മസാല നല്ല അടിപൊളിയാവണത്. അപ്പോൾ അതാ ഇത് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ നമ്മളിതിലേക്ക് 1 ടീസ്പൂണോളം ഗരം മസാല പൊടി ചേർത്ത് കൊടുക്കണം. ഞാനത് ഇടണത് സ്കിപ്പായി പോയി, അതാണ് കാണാത്തത് കേട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ചേർക്കുക. അതുപോലെ തന്നെ 1/4 കപ്പോളം തൈരും കൂടി നമുക്ക് ഈ ഒരു സമയത്ത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അതായത് നമ്മളിനി ഈ ഒരു മസാലയിലേക്ക് നമ്മുടെ ചിക്കൻ ചേർത്ത് കൊടുത്തിട്ട് 5-10 മിനിറ്റ് ലോ ഫ്ലെയിമിൽ നമ്മളൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ആ ഒരു സമയം ചിക്കൻ കരിയാതിരിക്കാനും നമ്മുടെ ബിരിയാണിയിലേക്ക് ആവശ്യമായിട്ടുള്ളൊരു ഗ്രേവി കിട്ടാനും വേണ്ടിയിട്ടാണ് നമ്മൾ തൈര് ചേർക്കുന്നത്. അതുപോലെ നമ്മുടെ ചിക്കൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് ജ്യൂസി ആയിട്ട് നല്ല ടേസ്റ്റായിട്ട് വരാനും കുറച്ച് ഗ്രേവി നമുക്ക് ആവശ്യമാണ്. അതിന് വേണ്ടിയിട്ടാണ് തൈര് കൂടി ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ 1/4 കപ്പോളം തൈര് ചേർത്ത് കൊടുത്തു. ഇനി നമുക്കിതിലേക്ക് നമ്മൾ ഫ്രൈ ചെയ്ത് എടുത്ത് വെച്ചിട്ടുള്ള മുഴുവൻ ചിക്കനും ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ലോ ഫ്ലെയിമിൽ 1-10 മിനിറ്റ് സമയം നമുക്കിതൊന്ന് വേവിച്ചെടുക്കാം. അതായത് നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുന്ന സമയം ഞാനിത് മുഴുവനായിട്ട് ഫ്രൈ ആവാൻ നിൽക്കുക. 80% മാത്രമേ വേവണുള്ളൂ. ബാക്കി ഈ ഒരു മസാലയിൽ കിടന്നിട്ടാണ് നമ്മുടെ ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോഴാണ് നമ്മുടെ ആ ഒരു ചിക്കനിലേക്ക് ആ ഒരു പിന്നെ ബിരിയാണിയുടെ മസാലയുടെ ഫ്ലേവറൊക്കെ നന്നായി ഇറങ്ങി വരുന്നതും ചിക്കൻ നന്നായി വെന്ത് വരുന്നതും നല്ല ഒരു എന്താ പറയുക, കഴിക്കാൻ നല്ലൊരു സോഫ്റ്റായിട്ടുണ്ടാവും നമ്മുടെ ചിക്കൻ, ബിരിയാണിയിലത്തെ ചിക്കൻ. അപ്പോൾ അതാ നമുക്ക് അടച്ചു വെച്ചിട്ട് 1/10 മിനിറ്റ് വേവിച്ചെടുക്കാം. അതിന് മുമ്പായിട്ട് നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള മല്ലിയിലയും പുതിനയും കൂടി ചേർത്ത് കൊടുക്കുക കേട്ടോ ഇതിലേക്ക്. അപ്പം മല്ലിയിലയും വളരെ കുറച്ചേ ഉണ്ടായിരുന്നുള്ളൂ, ഉള്ള മല്ലിയിലയും പുതിനയും നമ്മളിതിലേക്ക് ചേർത്ത് കൊടുത്തു, അടച്ചു വെച്ചു, 10 മിനിറ്റോളം വേവിച്ചു, എടുത്തു. എന്താ നല്ല സോഫ്റ്റായിട്ട് വന്നിട്ടുള്ള ചിക്കൻ. ഇനി നമുക്കിതൊന്ന് നമ്മുടെ കണ്ണൂർ സ്റ്റൈലിലൊന്ന് സെറ്റാക്കിയെടുക്കാം. അപ്പോൾ ഞാനിതാ ഇവിടെ ഒരു പാത്രം എടുത്തിട്ടുണ്ട്. ഈ പാത്രത്തിലേക്ക് നമുക്കൊരല്പം നെയ്യ് തൂവി കൊടുക്കാം. അതിന് ശേഷം നമ്മുടെ ചിക്കൻ ഇതിലേക്കൊന്ന് നിരത്തി കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ ഞാനിത് ദമ്മൊന്നും ചെയ്യണില്ല, ഇതൊന്ന് സെറ്റാക്കിയെടുക്കുക മാത്രമാണ് ചെയ്യണത്. അപ്പോൾ ചിക്കൻ ഒന്നിങ്ങനെ നിരത്തിയിട്ടതിന് ശേഷം നമുക്കതിൻ്റെ മുകളിലായിട്ട് നമ്മുടെ നെയ്ച്ചോറ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു വിസിൽ വന്നപ്പോൾ ഞാൻ
കുക്കർ ഓഫ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് വിസിൽ അതിൻ്റെ പിന്നെ ആവിയൊക്കെ പോയ ശേഷം അത് തുറന്ന് നോക്കിയപ്പോൾ നമ്മുടെ നെയ്ച്ചോറ് അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതാ ചിക്കൻ ഇവിടെ നിരത്തിയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് നമ്മുടെ നെയ്ച്ചോറ് കൂടി ഇട്ട് കൊടുക്കാം. അങ്ങനെ നമുക്ക് നമ്മുടെ ബിരിയാണി സെറ്റാക്കി എടുക്കാം. അപ്പോൾ സെറ്റാക്കി എടുക്കുമ്പോൾ ചെയ്യേണ്ട കാര്യം എന്താണെന്ന് അതാ ബിരിയാണി നെയ്ച്ചോറ് കണ്ടില്ലേ, നന്നായിട്ട് വെന്ത് പാകമായിട്ടുണ്ട്. അപ്പം പിന്നെ ഇത് ഈയൊരു കുഴഞ്ഞു പോയ അവസ്ഥയിലായിരുന്നു കാണുമ്പോഴെങ്കിലും നല്ല എന്താ പറയുക നല്ല പൊരി പോലുള്ള നല്ല സൂപ്പറായിട്ടുള്ള അരിയാണ് കൈമാരി എന്ന് പറയണത്. എനിക്ക് ഈ ഒരു അരിയിനെ കൊണ്ടുള്ള ബിരിയാണി വളരെ ഇഷ്ടമാണ്. നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അപ്പോൾ എൻ്റെ ഈ ഒരു ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാം. അതുപോലെ ഈ ഒരു ബിരിയാണി ഉണ്ടാക്കി നോക്കുക, എന്നെ കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ പിന്നെതാ ഇതുപോലെ നിരത്തി ആ ഒരു ചിക്കൻ അടിയിലുള്ള ചിക്കൻ്റെ മസാല കവർ ചെയ്യുന്ന രീതിയിൽ നമ്മുടെ റൈസ് നമുക്ക് ഇതിൻ്റെ മേലെ നിന്ന് നിരത്തി കൊടുക്കാം. അങ്ങനെയാണ് നമ്മുടെ ബിരിയാണി സെറ്റാക്കി എടുക്കുന്നത്. അപ്പോൾ അതാ ഇതുപോലെ ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമുക്കിതിൻ്റെ മേലെ എന്താണെന്ന് പറയുക ചെയ്യേണ്ടത്, ഒരൽപ്പം ഗരം മസാല ചെറുതായിട്ടൊന്ന് തൂവി കൊടുക്കുക. അതുപോലെ തന്നെ ഒരൽപ്പം മല്ലിയില കൂടി ചെറുതായിട്ട് അരിഞ്ഞ് ചേർക്കേണ്ടതാണ്. മല്ലിയില കിട്ടിയിരുന്നില്ല, അപ്പോഴാണ് കാണാനൊരു സ്റ്റൈലൊക്കെ ഉണ്ടാവും കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ആദ്യം ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരി ഈ ഒരു ഐറ്റം കൂടി ഇതിൻ്റെ ഇടയിൽ ഇങ്ങനെ ഒന്ന് വിതറി കൊടുക്കുക. ഇങ്ങനെ ഇടയ്ക്ക് വിതറി കൊടുക്കുമ്പോഴാണ് നമ്മൾ ബിരിയാണി കഴിക്കുമ്പോൾ നമ്മൾ കഴിക്കുന്നതിൻ്റെ ഇടയിൽ കൂടി ഇതൊക്കെ കടിക്കാൻ വേണ്ടി കിട്ടുന്നത്. അപ്പോൾ എന്താ സവാള ഫ്രൈ ചെയ്തത് വിതറി, അതിൻ്റെ മേലെ മുന്തിരി അണ്ടി പരിപ്പും കൂടിയിട്ട് വിതറി കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് വീണ്ടും ഇതിൻ്റെ മുകളിൽ നമ്മൾ ചിക്കൻ ഫുള്ളായിട്ട് നിരത്തി കൊടുക്കുക. അതിന് പറ്റി അതായത് മുഴുവൻ ചോറും ബിരിയാണി മസാലയും ഇത് ഈ ഒരു സെറ്റാക്കണ രീതിയിലുള്ള പാത്രം എടുക്കുക കേട്ടോ. അപ്പോഴാണ് കറക്റ്റായിട്ടുള്ള ഒരു ബിരിയാണി സെറ്റായിട്ട് വരുന്നത്. അത് ആ കാര്യം എല്ലാവരും ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോഴാണ് ഒരു ബിരിയാണിയുടെ ഫ്ലേവർ, അതായത് ഇനി ഇതിപ്പോൾ ഞാനിപ്പോൾ ദമ്മൊന്നും ഇടുന്നില്ല, അതിൻ്റെ മേലെ ഇനി ബാക്കിയുള്ള മുഴുവൻ ചോറും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം ഒരു ഈ പാത്രത്തിൻ്റെ ഒരു അടപ്പ് വെച്ചിട്ട് നന്നായിട്ട് അടച്ചിട്ട് അത് ഒരു അരമണിക്കൂറോളം അത് അങ്ങനെ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുകയാണ്. വേറെ ഒന്നും ദമ്മിടും ഒന്നും ചെയ്യണില്ല. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ ഈ ഒരു മസാലയും ചോറൊക്കെ നന്നായിട്ട് സെറ്റായി നമ്മുടെ അടിപൊളി ബിരിയാണി തയ്യാറായിട്ടുണ്ടാവും. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഉണ്ടാക്കി നോക്കുക, എന്നെ കമൻസ് അറിയിക്കുക. പിന്നെ എനിക്കിഷ്ടമാണ് കേട്ടോ ഞങ്ങളുടെ ഈ കണ്ണൂർ ബിരിയാണി. എനിക്ക് ഞാൻ തമിഴ്നാട് ബിരിയാണീനെക്കാളിലും കോഴിക്കോട് ബിരിയാണീനെക്കാളിലും ഒക്കെ എനിക്കിഷ്ടമായിട്ടുള്ളത് ഞങ്ങളുടെ ഈ കണ്ണൂർ ബിരിയാണി തന്നെയാണ്. അതുപോലെ തന്നെ നിങ്ങളും ഉണ്ടാക്കി നോക്കുക, കഴിച്ചിട്ട് എന്നെ തീർച്ചയായിട്ടും കമൻസിലൂടെ അറിയിക്കുക. അപ്പോൾ അതാ മുഴുവൻ ചോറും ഞാനിതിൻ്റെ മുകളിലിട്ടിട്ട് കവർ ചെയ്ത് വെക്കുകയാണ്. അത് കറക്റ്റായിട്ടുണ്ടായിരുന്നു ഈ ഒരു പാത്രത്തിൽ ഫുള്ളായിട്ട് ഇട്ടിട്ട് കവർ ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇനി ഈ ഫുൾ അരി റൈസ് ഇതിൻ്റെ മേലെ ഇട്ടതിന് ശേഷം നമുക്കിതിന് ബാക്കി വരുന്ന നമ്മുടെ സവാളയും അണ്ടിപ്പരിപ്പും മുന്തിരിയൊക്കെ ഇട്ടിട്ട് ഒന്നുകൂടെ ഡെക്കറേഷൻ ചെയ്യുക. അതുപോലെ അതിന് മുമ്പായിട്ട് ഒരൽപ്പം ഗരം മസാല കൂടി വിതറി കൊടുക്കുക. അതിനുശേഷം ഞാൻ പറയണ പോലെ തന്നെ നന്നായിട്ടൊന്ന് അടച്ച് വെച്ച് കൊടുക്കുക. അതുപോലെ തീർച്ചയായിട്ടും മല്ലിയില ഉണ്ടെങ്കിൽ അതുകൂടെ ചെറുതായിട്ട് അരിഞ്ഞ് ഡെക്കറേഷൻ ചെയ്താൽ കാണാനും കഴിക്കാനും ഒക്കെ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ സവാളയും കൂടി വിതറി കൊടുത്തു. ഇനി അതിൻ്റെ മേലെ നമ്മുടെ അണ്ടിപ്പരിപ്പും മുന്തിരിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ കണ്ണൂർ ചിക്കൻ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്.